بسم الله الرحمن الرحيم. നെല്ലിക്കുഴി അൽ അറഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ് റസ്ഇസി സ്റ്റഡി. ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ്റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഈ സിസ്റ്റി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നാഥൻ സ്വീകരിക്കട്ടെ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സ്നേഹമുള്ള ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളെ, നമ്മുടെ മദ്രസയിലെ വാർഷിക പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനുള്ള വലിയ തയ്യാറെടുപ്പിലും തകൃതിയിലുള്ള പഠനവുമൊക്കെയായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ അവസരത്തിൽ ഇൻഷാ അല്ലാ നമുക്ക് 2023 കസസുൽ അംബിയാഇൻ്റെ ചോദ്യപേപ്പർ ഒന്ന് ഓടിച്ച് പരിശോധിച്ച് നോക്കാം. നമ്മൾ പരീക്ഷ എഴുതി ധാരാളം പരിചയമുള്ളവരാണ്, അതുകൊണ്ട് ഇൻഷാല്ലാ പെട്ടെന്ന് വായിച്ച് പോകുന്നു. എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യമൊന്ന്, ശരി അടയാളത്തിൻ്റെ നേരെ എന്ത് ചെയ്യുക? ശരി ഇടുക. ശരി ഉത്തരത്തിൻ്റെ നേരെ ശരിയിടണം. കാഫിറുൻ മിൻ അബ്നാഇ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ കാഫിറായ മകൻ്റെ പേര് എന്തെന്നാണ് ചോദ്യം. ഉത്തരം കൻആൻ എന്നാണ്. ചോദ്യം രണ്ട്, നസല നൂഹ് അലൈഹിസ്സലാം വഅസ്ഹാബുഹു മിന സഫീനതി ബഅദ തൂഫാനി, നൂഹ് നബി മനിയായികളും തൂഫാനിനു ശേഷം കപ്പലിൽ നിന്നിറങ്ങിയ ദിവസം, യൗമു അറഫ എന്ന് വെച്ചാൽ അറഫ ദിവസം, യൗമു ആഷൂറ എന്ന് വെച്ചാൽ ആഷൂറ ദിവസം, യൗമു ആഷൂറ ആണ് ആൻസർ. ചോദ്യം മൂന്ന്, നബിയുൻ മുർസലു മിൻ സാമി ബിൻ നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബിയുടെ മകൻ സാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്നുള്ള പ്രവാചകൻ ആര്? ഹൂദ് അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഹൂദ് നബിയാണ്. ചോദ്യം നാല്, സനമുൻ മിൻ അസ്നാമി ആദിൻ, ആദ് സമുദായം ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹം, സദാ നസ്രുൻ, അതിൽ സദാ എന്നുള്ളതാണ് ആൻസർ. ചോദ്യം അഞ്ച്, ഉഹ്ലിക ആദുൻ, ആദ് സമുദായത്തെ നശിപ്പിക്കപ്പെട്ടു, ബി തൂഫാനി ബിരീഹിൻ ഷദീദ്, ബി തൂഫാൻ എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം, ബിരീഹിൻ ഷദീദ് എന്നാൽ ശക്തമായ കാറ്റ്, അത് ബിരീഹിൻ ഷദീദത്തിൻ എന്നുള്ളതാണ് ആൻസർ. അടുത്തത് അജീബ് ബിജുംലത്തിൻ വാഹിദത്തിൻ, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ചോദ്യം ആറ് ഇതാണ്, അയ്യ കിസ്സത്തിൻ നെസിയ കൗമു ആദിൻ, ഏത് ചരിത്രമാണ് ആദ് സമുദായം മറന്നുപോയത്? ജലപ്രളയത്തിൻ്റെ കഥയും അവർ കണ്ട അതിൻ്റെ അടയാളങ്ങളുമാണ് ആദ് സമുദായം മറന്നുപോയത്. ചോദ്യം ഏഴ്, ഇല അയ്യ മകാനിൻ ബുഹിസ സ്വാലിഹുൻ അലൈഹിസ്സലാം, സ്വാലിഹ് നബിയെ ഏത് സ്ഥലത്തേക്കാണ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്? ഹിജർ എന്ന സ്ഥലത്തേക്ക്. എട്ട്, വകാന ഫി മദീനത്തി സമൂദ റഹത്തുൻ ഷുഗുലുഹുമുൽ ഇഫ്സാദു മാ അദദുഹും, സമൂദ് വിഭാഗത്തിൻ്റെ പട്ടണത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നക്കാരായ ഒരു സംഘത്തിലെ ആളുകളുടെ എണ്ണം എത്ര? ഒൻപത്. അടുത്ത ചോദ്യം ഒമ്പത്, മൻ അക്കറന്നാക്കത്ത, അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ അറുത്ത നീചൻ ആര്? ഖുദാറുബനു സാലഫ്. പത്ത്, ഐ നസ്തവത്ത് സഫീന തുനൂഹിൻ, നൂഹ് നബിയുടെ കപ്പൽ നങ്കൂരമിട്ടത് എവിടെ? ജൂദി പർവ്വതത്തിൻ്റെ അടുത്ത്. അടുത്തത് അജീബ് ഉത്തരം എഴുതുക. പതിനൊന്ന്, മാഹിയ സഅത്തു തൂഫാൻ, തൂഫാനിൻ്റെ വ്യാപ്തി എത്രയായിരുന്നു? ഭൂമിയുടെ ചുറ്റും ഭൂഗോളം മുഴുവനും ജലപ്രളയമായി. പന്ത്രണ്ട്, കം മുദ്ദത്താൻ അകാമ നൂഹ് അലൈഹിസ്സലാം വസ്ഹാബുഹു ഫി സഫീനതി വമാ അദദുൽ മുഅ്മിനീന ഫീഹാ, നൂഹ് നബിയും കൂട്ടരും കപ്പലിൽ എത്ര ദിവസം താമസിച്ചു, അതിലുണ്ടായിരുന്ന വിശ്വാസികളുടെ എണ്ണം എത്ര?
150 ദിവസമാണ് താമസിച്ചത്. 80 സത്യവിശ്വാസികളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. 13 മാഹിയ നിഅമുല്ലാഹി അല ആദിൻ, ആദ് സമുദായത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഏതെല്ലാം. അള്ളാഹു അവരുടെ ശരീരത്തിലും അവരുടെ മൃഗങ്ങളിലും അവരുടെ മക്കളിലും അവരുടെ ഭൂമികളിലും ഒക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്തു. 14 മൻ റആ ഖുസൂർ ആദിൻ മാദാ യഅരിഫു, ആദ് സമുദായത്തിൻ്റെ മാളികകൾ കാണുന്ന ഒരാൾ എന്താണ് മനസ്സിലാക്കുക, തീർച്ചയായും അവർ അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനെ കൊണ്ടും വിശ്വസിക്കാത്ത ജനങ്ങളാണെന്ന് പറയും. 15 കൈഫക്കാനത്ത് അറു സമൂദ, സമൂദ് സമുദായത്തിൻ്റെ ഭൂമി എങ്ങനെയുള്ളതായിരുന്നു. അവരുടെ ഭൂമി പച്ച പിടിച്ച സുന്ദരമായ ഭൂമിയായിരുന്നു. അതിൽ തോട്ടങ്ങളും താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന അരുവികളും ഉണ്ടായിരുന്നു. 16 തർജിം, പരിഭാഷപ്പെടുത്തുക. ലാ തദ്ഖുലു മസാകിനല്ലദീന ളലമൂ അൻഫുസഹും ഇല്ലാ അൻ തകൂനു ബാഖീന ഹദറൻ മിൻ അൻ യുസീബഹും മിസ്ലമാ അസാബഹും. സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്തവരുടെ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. അവർക്ക് വന്നതുപോലെ മുസീബത്ത് നിങ്ങൾക്കും വരുമോ എന്ന് പേടിച്ച് കരഞ്ഞിട്ടല്ലാതെ. 17 തമ്മിം, പൂർത്തിയാക്കുക. ഉലിദ സാലിഹുൻ അലൈഹിസ്സലാം ഫി ബൈത്തിൻ ഡാഷ്, ഫി ബൈത്തിൻ ഷെരീഫിൻ. വക്കാന വലദൻ ഡാഷ് റഷീദൻ. നഷഅല ഡാഷ് വസലായിൻ നഷഅല അക്ലിൻ എന്നാണ് പൂരിപ്പിക്കേണ്ടത്. 18 കുതുബുൽ മഅന അർത്ഥം എഴുതുക. ഖാദിമുൻ, വേലക്കാരൻ. ഹലീബുൻ, പാൽ. സൈഹത്തുൻ, അട്ടഹാസം. സിൽസാലുൻ, ഭൂമി കുലുക്കം. 19 സിഫ് അയ്യാമൻ സലാസത്തൻ മറത് ഇഖാബം ഫി സമൂദ, സമൂദ് സമുദായത്തിൻ്റെ മേൽ ശിക്ഷ ഇറങ്ങിയ 3 ദിവസത്തിൻ്റെ വിശേഷണങ്ങൾ വിശദമാക്കുക. 1 ദിവസം അവരുടെ മുഖങ്ങൾ മഞ്ഞ നിറമായി. 2 ദിവസം അവരുടെ മുഖങ്ങൾ ചുമന്ന നിറമായി. 3 ദിവസം അവരുടെ മുഖങ്ങൾ കറുത്ത നിറമായി. 20 ബയ്യൻ കൈഫ തലബ സമൂദ് ആയത്ത മിൻ സ്വാലിഹ് അലൈഹിസ്സലാം, സാലിഹ് നബിയിൽ നിന്നും സമൂദ് സമുദായം ദൃഷ്ടാന്തം ചോദിച്ച സംഭവം എങ്ങനെയാണെന്ന് വിവരിക്കുക. ഉത്തരം ഇതാണ്. സമൂദ് കൊത്രക്കാർ ഒരു ദിവസം അവരുടെ സദസ്സിൽ സമ്മേളിച്ചു. സ്വാലിഹ് അലൈഹിസ്സലാം അവരുടെ അടുക്കൽ ചൊല്ലുകയും അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് ഈ പാറയിൽ നിന്നും ഗർഭിണിയായ ഒരു ഒട്ടകത്തെ പുറപ്പെടുവിച്ച് തന്നാൽ നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും നിന്നെ വാസ്തവമാക്കുകയും ചെയ്യാം. അതാണ് സംഭവം. 21 ഔലിഹു വഫാത നൂഹ്, നൂഹ് നബിയുടെ വഫാത്തിനെ കുറിച്ച് വിവരിക്കാൻ. ജലപ്രളയത്തിന് മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്തുകൊണ്ട് 950 വർഷം ജീവിച്ചു. അതിനുശേഷം കുറേ നാൾ കൂടി ജീവിച്ചു. 1760 വർഷമായിരുന്നു നൂഹ് നബിയുടെ ആയുസ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൻ്റെ സമീപത്താണ് നൂഹ് നബിയെ കബറടക്കിയിരിക്കുന്നത്. ഇൻഷാല്ലാ ഇത്രയുമാണ് ഖസസുൽ അംബിയാലെ ചോദ്യങ്ങളുള്ളത്. എല്ലാവരും ഇൻഷാല്ലാ നല്ലതുപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഒന്ന് നോക്കി വയ്ക്കുക. പതിവ് പോലെ ഇൻഷാല്ലാ എല്ലാ വർഷവും ആവർത്തിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ ഇൻഷാല്ലാ ഈ വർഷവും അങ്ങനെ ഉണ്ടാകാം. അല്ലാഹു തആല നമ്മുടെ പരിശ്രമങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ, എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.